നമസ്കാരം ഒരു പതിനേഴ് വയസ്സുകാരി കുടുംബത്തിലെ നാല് പേരെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ് ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയായിരുന്നു ആണ് കർണാടകയിലെ ചിത്രദുർഗയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും മുത്തശ്ശിയെയുമാണ് പെൺകുട്ടി യാതൊരു ദയയും ഇല്ലാതെ കൊന്നൊടുക്കിയത് ഇതിനുള്ള കാരണം നമുക്കൊന്ന് നോക്കാം ജൂലൈ പന്ത്രണ്ടിനാണ് ഈ ഒരു സംഭവം നടന്നത് നടന്നിട്ട് ഏതാണ്ട് മൂന്ന് മാസങ്ങളായി പക്ഷേ ഈ മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് കൂട്ടക്കൊലയ്ക്ക് പെൺകുട്ടി അറസ്റ്റിലാവുന്നത് ബാരമസാഗരയ്ക്ക് അടുത്ത് ഗൊള്ളാഹരിട്ടി ഇസാമുദ്ര സ്വദേശി തിപ്പാ ഭാര്യ ായി മകൾ രമ്യ ഗുന്ദിബായ് എന്നിവരെയാണ് ഈ പെൺകുട്ടി കൊലപ്പെടുത്തിയത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഴിഞ്ഞു വീണ് ഇവർ അവശ്യനിലയിലാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു മകൻ രാഹുലും വിഷം കലർന്ന ഭക്ഷണം കഴിച്ചെങ്കിലും ചികിത്സയിലൂടെ രക്ഷപ്പെട്ടു തിപ്പനായിക്കിന്റെ മൂത്ത മകളാണ് അറസ്റ്റിലായിരിക്കുന്നത് രാഗി കൊണ്ടുണ്ടാക്കിയ പലഹാരത്തിൽ വിഷം കലർത്തിയാണ് മകൾ നാലുപേരെയും കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു കാരണമാണ് ഞെട്ടിക്കുന്നത് കൂലിപ്പണിക്ക് പോകാൻ നിർബന്ധിച്ചു വീട്ടുകാർ അതുകൊണ്ട് പെൺകുട്ടി അത് നിരസിക്കുകയും അതുകൊണ്ട് ഇവരെ കൊലി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അറിയുന്നത് പെൺകുട്ടിക്ക് മാത്രം വിഷബാധ ഏൽക്കാതിരുന്നതിനാലാണ് അന്വേഷണം പെൺകുട്ടിയിലേക്ക് നീണ്ടത് ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പെൺകുട്ടിയുടെ കൂലിപ്പണിക്കാരിയായ അമ്മ വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് അത്താഴത്തിനുള്ള പലഹാരം ഉണ്ടാക്കിയത് ഇതിനിടെ വീട്ടിൽ വൈദ്യുതി പോയിരുന്നു ഈ സമയം ആരോ വീട്ടിൽ കടന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാകാമെന്നാണ് ആദ്യം സംശയം ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു പിന്നീടാണ് സംശയം വീട്ടിലെ പെൺകുട്ടിയിലേക്ക് നീങ്ങിയത് സംഭവ ദിവസം മൂത്ത മകൾ രാഗി പലഹാരം കഴിക്കാത്തതും സംശയമായി കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ തന്നോടും കൂലിപ്പണിക്ക് പോകാൻ നിർബന്ധിച്ചതിലുള്ള അമർഷമാണ് കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകിയതായി പോലീസ് പറയുകയുണ്ടായി വീട്ടുകാർ മിക്കപ്പോഴും വഴക്ക് പറയുന്നതിലുള്ള വൈരാഗ്യവും പ്രേരണയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്